Diamonds of Colors, KMT Silks, Perindalmanna, Kottakkal. ഷൊർണൂരിൽ രണ്ട് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി അമ്മയെ ആത്മഹത്യക്ക് ശ്രമിച്ച നിലയിൽ കണ്ടെത്തി. സംഭവം അറിഞ്ഞ മുത്തശ്ശിയും ആത്മഹത്യക്ക് ശ്രമിച്ചു. ഷൊർണൂർ മഞ്ഞക്കാട്ടിലായിരുന്നു നാടിനെ നടുക്കിയ സംഭവം നടന്നത്. ഷൊർണൂർ മഞ്ഞക്കാട് പരിയം കണ്ടത്ത് വീട്ടിൽ വിനോദ്, ദിവ്യ ദമ്പതികളുടെ മക്കളായ 4 വയസ്സുകാരൻ അനിരുദ്ധ്, 1 വയസ്സുള്ള അഭിനവ് എന്നിവരെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ അമ്മ ദിവ്യയെ കൈത്തണ്ട മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച നിലയിലും കണ്ടെത്തിയിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെയാണ് നാടിനെ നടുക്കിയ സംഭവം പുറലോകം അറിയുന്നത്. ദിവ്യയും ഭർത്താവ് വിനോദും രണ്ടു മക്കളും വിനോദിന്റെ അമ്മയുടെ അമ്മ അമ്മിണിയമ്മയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. അതിരാവിലെ വീടിനുള്ളിൽ കൈത്തണ്ട മുറിച്ച് ഉറക്ക ഗുളിക കഴിച്ച നിലയിലായിരുന്നു ദിവ്യയെ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഈ സമയം വീട്ടിലുണ്ടായിരുന്ന കുട്ടികൾ ഉറങ്ങുകയാണെന്ന് കരുതി ബന്ധുക്കൾ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് കുട്ടികൾ മയങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടത്. തുടർന്ന് കുട്ടികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഇതിനിടെ മുത്തശ്ശിയായ അമ്മിണിയമ്മയും ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. കൈത്തണ്ട മുറിച്ചാണ് ഇവരും ആത്മഹത്യക്ക് ശ്രമിച്ചത്. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്കും ആത്മഹത്യാ ശ്രമത്തിലേക്കും നയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. കുട്ടികൾക്ക് ഉറക്ക ഗുളിക നൽകി ദിവ്യ കൊലപ്പെടുത്തിയതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്കും ആത്മഹത്യാ ശ്രമത്തിലേക്കും നയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ദിവ്യയും അമ്മിണിയമ്മയും വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി, വീട് സീൽ ചെയ്തു. കുട്ടികളുടെ മരണം മഞ്ഞക്കാട് ഗ്രാമത്തെ ദുഃഖത്തിലാഴ്ത്തി. വലിയ നടുക്കത്തേടെയാണ് നാട്ടുകാർ സംഭവം അറിഞ്ഞത്. സംഭവം ദാരുണമായെന്നും വേണ്ട നടപടികൾ സ്വീകരിച്ചെന്നും നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് പറഞ്ഞു. ഈ കുടുംബത്തിന് നമ്മൾ വളരെ വർഷങ്ങളായിട്ട് പരിചയമുള്ള കുടുംബമാണ്. ഇവിടെ ഇങ്ങനെ ഒരു അത്യാഹിതം ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഇതിനെ നമ്മൾ നോക്കിക്കാണുന്നത്. അറിഞ്ഞ ഉടനെ തന്നെ പോലീസെത്തി ആവശ്യമായിട്ടുള്ള നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള നാട്ടുകാരും അതനുസരിച്ച് കൊണ്ട് എല്ലാവരുമായി സഹകരിച്ച് ഈ ദാരുണ സംഭവം ഇനി നമ്മുടെ നാട്ടിലെവിടെയും ഉണ്ടാകാതിരിക്കണം എന്ന ഒരു അഭിപ്രായം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. 2 പിഞ്ചു കുട്ടികളാണ് കൊല ചെയ്യപ്പെട്ടത് എന്നതുകൂടി നമ്മളെ ഞെട്ടിക്കുന്ന വസ്തുതയാണ്. അമ്മ ദിവ്യ ആശുപത്രിയിലാണ്, അതുപോലെ ദിവ്യയുടെ ഭർത്താവിൻ്റെ അമ്മ അമ്മിണിയമ്മയും ആശുപത്രിയിലാണ്.